ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ. ഗാസ സിറ്റിയെ പൂർണ്ണമായി ഇസ്രായേലി സേന ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. ദിനം പ്രതി ഹമാസിന് കുരുക്ക് മുറുകുകയാണ്. പലയിടത്തും ഇസ്രായേലി പടയാളികൾ സിറ്റിക്കകത്ത് ആക്രമിച്ച് കയറിയിട്ടുണ്ട്. സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇസ്രായേലി സേന നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹമാസ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശക്തിയോടെയാണ് ഇസ്രായേൽ മുന്നേറുന്നത്. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന 240-ലധികം ബന്ദികളെ നിരുപാധികം വിട്ടയക്കുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയും ഇസ്രായേലിൽ നിന്ന് അവ പ്രതീക്ഷിക്കരുത്. പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെത്തന്യാഹു മുന്നറിയിപ്പ് നൽകി. ഗാസ സിറ്റിയിലെ അൽ ഷിഫ ഹോസ്പിറ്റൽ പരിസരത്ത് ഇസ്രായേലി എയർഫോഴ്സ് ബോംബാക്രമണം നടത്തി. ഈ ഹോസ്പിറ്റലിന് കീഴെയുള്ള ടണൽ ശൃംഖലകൾ നശിപ്പിക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഗാസ ആക്രമണത്തിൽ നാളിതുവരെ 26 ഇസ്രായേലി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 260 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഇസ്രായേലി എയർ റെസ്ക്യൂ യൂണിറ്റ് ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുറിവേറ്റ പട്ടാളക്കാരെ ഗാസയിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തുന്ന വീഡിയോ IDF പുറത്തിറക്കി. നമുക്ക് കാണാം. ഇസ്രായേലി റെസ്ക്യൂ യൂണിറ്റ് 669 ഇൻ ആക്ഷൻ. വെരി ഫേമസ് റെസ്ക്യൂ യൂണിറ്റാണ്. പരിക്കേറ്റ ഭടന്മാരെ ഗാസയിൽ നിന്ന് അവർ ഇസ്രായേൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരിപ്പോൾ ഈ യുദ്ധത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് 160 സോർട്ടീസ് ട്രിപ്പുകൾ അവർ നടത്തി, റെസ്ക്യൂ ഓപ്പറേഷൻസ്. അത് ചിലപ്പോൾ ഒരു പട്ടാളക്കാരനായിരിക്കും. എവിടെയെങ്കിലും ഒരു പട്ടാളക്കാരന് മുറിവേറ്റാൽ അപ്പം തന്നെ അവർ ഹെലികോപ്റ്റർ വിടുകയാണ്. അതും കോൺസ്റ്റൻ്റ് ഷൂട്ടിങ്ങും ബോംബിങ്ങും നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവർ പൈലറ്റ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് അവരെ റെസ്ക്യൂ ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാം. ദീസ് ആർ വെരി കറേജിയസ് പീപ്പിൾ, വെൽ ട്രെയിൻഡ് സോൾജിയേഴ്സ്. ഇത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് പുറത്തുവിട്ട വീഡിയോ ആണ്. ഇത് ലൈവ്. നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അത് അവർ തന്നെ മാസ്ക് ചെയ്തിരിക്കുന്നതാണ്. ഇസ്രായേലിസോ പട്ടാളം തന്നെ അവരുടെ സീക്രട്സ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് എ വെരി ഡേഞ്ചറസ് ഓപ്പറേഷൻ. ഈ യുദ്ധഭൂമിയിൽ നിന്ന് സോൾജേഴ്സിനെ റെസ്ക്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ്.